ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലീനസ് കിച്ചൺ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു സിമ്പിൾ ലോക്ക്ഡൗൺ കേക്കാണ്. അപ്പോൾ ലോക്ക്ഡൗൺ എന്നൊക്കെ പേരിടാൻ കാരണം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വെറും 3 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ലോക്ക്ഡൗൺ സ്പെഷ്യൽ കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ കുറച്ച് ബിസ്ക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ ലോട്ടസ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കോഫി ജോയ് എന്ന് പറയുന്ന ഒരു ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് എടുക്കാം, കയ്യിലുള്ള ബിസ്ക്കറ്റ് എടുക്കാം. ഇപ്പോൾ പാർലേജിയോ ഗ്ലൂക്കോസോ ഓറിയോ യൂണിബിക്കോ ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഈ ബിസ്ക്കറ്റിന് ആവശ്യത്തിന് മധുരമുണ്ട്, അതുകൊണ്ട് ഇതിൽ കൂടുതൽ മധുരമൊന്നും ചേർക്കുന്നില്ല. എന്നിട്ട് ഈ ബിസ്ക്കറ്റ് എല്ലാം കൂടെ നമുക്കൊരു ഫുഡ് പ്രോസസ്സറിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫുഡ് പ്രോസസ്സർ ഇല്ലെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്താലും മതി. അപ്പോൾ അങ്ങനെ പൊടിച്ചെടുത്ത ബിസ്ക്കറ്റ് ഞാനിപ്പോൾ ഒരു 2 കപ്പ് എടുത്തിട്ടുണ്ട്. എനിക്ക് 2 കപ്പ് കുറച്ചുകൂടെ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബാക്കി ബിസ്ക്കറ്റ് ഡെക്കറേഷന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 കപ്പ് പാല് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പാല് ലൂക്ക് വാം ആയിരിക്കണം, അതായത് ഒരു ഇളം ചൂട് വേണം. ഒത്തിരി തണുത്തതും ആവാൻ പാടില്ല, ഒത്തിരി ചൂടും ആവാൻ പാടില്ല. അപ്പോൾ പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കുറച്ച് നേരം മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇത് കുറച്ച് തിക്കായിട്ട് വരും. ആ ബിസ്ക്കറ്റ് എല്ലാം കൂടെ പാൽ അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് തിക്കാവും ബാറ്റർ. അപ്പോൾ അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 teaspoon ബേക്കിംഗ് സോഡ, അതായത് സോഡാ പൊടി ചേർത്ത് കൊടുക്കാം. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് അത്രയേ ഉള്ളൂ നമ്മുടെ കേക്ക് ബാറ്റർ. അപ്പോൾ ഇനി നമുക്കിതൊരു ബേക്കിംഗ് പാനിലേക്ക് മാറ്റാം. ഒരു കേക്ക് പാൻ ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് 6 ഇഞ്ചിൻ്റെ ഒരു കേക്ക് പാൻ ആണ്. അപ്പോൾ അതിലേക്ക് ജസ്റ്റ് കുറച്ച് ബട്ടർ പുരട്ടിയിട്ട് ഒരു ബേക്കിംഗ് പേപ്പറും വെച്ചിട്ടുണ്ട്, കേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ പാനിലേക്ക് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു പാത്രത്തിൽ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞാനൊരു സ്റ്റീലിൻ്റെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ആയിരിക്കും നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കുക. ഒരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് പാൻ ചൂടാക്കിയെടുക്കുക ആദ്യം. അപ്പോൾ അങ്ങനെ പാൻ ചൂടായിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കേക്ക് പാൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്തെടുക്കാം. ഒരു 30-40 മിനിറ്റ്സ് എടുക്കും കേട്ടോ. അപ്പോൾ എനിക്ക് എടുത്തത് ഒരു 35 മിനിറ്റ്സ് ആണ്. അപ്പോൾ ഒരു 25 മിനിറ്റ്സ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ തുറന്ന് നോക്കുക, അതിലൊരു ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് ക്ലീൻ ആയിട്ട് വരണം. അതുവരെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റൗ ടോപ്പിൽ വെച്ച കേക്ക് റെഡി ആയിട്ടുണ്ട്. ദാ ടൂത്ത് പിക്ക് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ 2 ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ബേക്ക് ചെയ്തു ഉണ്ടാക്കി, ഒന്ന് ഇങ്ങനെ സ്റ്റൗ ടോപ്പിലും ഉണ്ടാക്കി. അപ്പോൾ കുറച്ച് ബാറ്റർ ഞാൻ ഒരു വേറൊരു പാനിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്യാൻ വെച്ചു 180 degrees. ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ബേക്ക് ചെയ്യാൻ വെച്ച കേക്ക്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ന്യൂട്ടല്ല ചേർക്കുന്നതേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിലുള്ള സംഭവം നിങ്ങൾക്ക് ചേർക്കാം. ഇപ്പം ന്യൂട്ടല്ലയോ ക്രീം ഒന്നും ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തന്നെ കേക്ക് കഴിക്കാം. പക്ഷെ ഞാൻ കുറച്ചുകൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ന്യൂട്ടല്ല സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച ബിസ്ക്കറ്റിൻ്റെ ബാക്കിയും കൂടെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സ്റ്റൗ ടോപ്പിൽ ഉണ്ടാക്കിയ ആ കേക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്കും കുറച്ച് ന്യൂട്ടല്ല സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കേക്കിന് കുറച്ച് ചൂടുണ്ട്, അപ്പോൾ ന്യൂട്ടല്ല സ്പ്രെഡ് ചെയ്യാൻ നമുക്ക് ഈസി ആയിരിക്കും. പിന്നെ ലാസ്റ്റിൽ ബാക്കി വന്ന പൊടിച്ച ബിസ്ക്കറ്റും കൂടെ ഞാൻ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയാണ്. അപ്പോൾ അതാ നമ്മുടെ 3 ഇൻഗ്രീഡിയൻറ്റ് ലോക്ക്ഡൗൺ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, വളരെ സിമ്പിളാണ്. കയ്യിലുള്ള ബിസ്ക്കറ്റൊക്കെ തീർക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും വേറൊരു സിമ്പിൾ റെസിപ്പിയുമായിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ, ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ലീനസ് കിച്ചൺ.